കർമാനുസിലേക്ക് സ്വാഗതം. VS നെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയാക്കാൻ മുൻകൈയെടുത്തതും പിണറായി. പറയുന്നത് മറ്റാരുമല്ല കോടിയേരി ബാലകൃഷ്ണൻ. ഇത് കേട്ട് കണ്ണു തള്ളിപ്പോയാലും അത്ഭുതപ്പെടാനില്ല. കാരണം നിലനിൽപ്പിനൊത്ത് നിറം മാറുന്നവരാണ് ഇടതുപക്ഷം. ഇടത് രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യനായ VS നെ തഴഞ്ഞവരാണ് പിണറായി കോടിയേരിമാർ. അതേ കോടിയേരിയാണ് ഇപ്പോൾ VS നെ മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് പറയുന്നത്. VS എന്ന വൻമരത്തെ മുൻനിർത്തി അധികാരം പിടിച്ചതാണ് പിണറായിയും കൂട്ടരും. എന്നാൽ ആവശ്യം കഴിഞ്ഞതോടെ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞത് കേരളം മറന്നിട്ടില്ല. കേരളത്തിൽ ഇടതെന്നാൽ VS എന്ന ശക്തി കേന്ദ്രമായിരുന്നു. അത് മുതലെടുത്ത് അധികാരത്തിലേറിയവർ VS നെ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റ ശേഷം അദ്ദേഹത്തിന് സുരക്ഷിത മണ്ഡലം നൽകണമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. VS നെ മുഖ്യമന്ത്രിയാക്കാൻ മുൻകൈയെടുത്തതും പിണറായി തന്നെയാണ്. VS നെ ഒരിക്കലും മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും കോടിയേരി പറഞ്ഞു. കോടിയേരിയുടെ വാക്കുകൾ ചുവപ്പെന്ന വിപ്ലവം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർ പോലും അംഗീകരിക്കില്ല എന്നതാണ് സത്യം. കാരണം VS നെ ഒതുക്കാൻ നോക്കിയ ചരിത്രം മാത്രമേ പിണറായി കോടിയേരിമാർക്ക് പറയാനുണ്ടാകൂ. അതേ കോടിയേരിയാണ് ഇപ്പോൾ VS നെ ഒപ്പം നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് ഡയലോഗ് ഇറക്കുന്നത്. അരുവിക്കരയിലെ ഇടതിൻ്റെ തോൽവിക്ക് ശേഷം പിണറായി VS പോരെ മൂർച്ഛിച്ചിരുന്നു. അരുവിക്കരയിലെ LDFിൻ്റെ വിജയസാധ്യത അട്ടിമറിച്ചത് പിണറായി വിജയനാണെന്ന് VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചു. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷമാണ് വിജയം അട്ടിമറിച്ചത്. പാർട്ടി കേന്ദ്രങ്ങളിൽ വ്യാപകമായി വോട്ട് കുറഞ്ഞത് ഇതിൻ്റെ തെളിവാണ്. പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. അനുകൂല സാഹചര്യം മുതലെടുക്കുന്നതിൽ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും VS കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഇതോടെ പിണറായി VSമായി കൊമ്പുകോർത്തു. എന്നാൽ കേരളത്തിൽ അധികാരം പിടിക്കാൻ ഇടതിന് VS എന്ന രാഷ്ട്രീയ ചാണക്യൻ വേണ്ടി വന്നു എന്നത് മറ്റൊരു ചരിത്രം. VSന്റെ മുഖമാണ് കേരളത്തിൽ ഇടതിൻ്റെ തേരോട്ടത്തിന് കാരണമായത്. എന്നാൽ അധികാരം പിടിച്ചതോടെ പിണറായി തനി സ്വഭാവം പുറത്തെടുത്തു. VSനെ തഴഞ്ഞു. അതിന്നും അങ്ങാടിപ്പാട്ട് തന്നെയാണ്. അധികാരത്തിൻ്റെ പന്ത് VSന്റെ കാൽക്കീഴിലെത്താതിരിക്കാൻ 18 അടവും പയറ്റി പിണറായി. പന്ത് കാൽക്കീഴിലെത്തിയാൽ VS ഒരു ഗോൾ അടിച്ചു പോയാൽ പിണറായി പെട്ടുപോകുമെന്നത് തന്നെയാണ് സത്യം. ഇടതിൻ്റെ ജനകീയൻ എന്നും VS തന്നെയാണെന്നതാണ് വാസ്തവം. കാരണം പാർട്ടിയിലുള്ളവർക്കെതിരെ പോലും വിരൽ ചൂണ്ടുന്ന നേതാവാണ് VS. VSന്റെ ഈ നിലപാടാണ് VSനെ ജനകീയനാക്കിയതും. പിണറായിക്കും കോടിയേരിക്കും നേരെ എത്രയോ തവണ VS ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പിണറായിയെ പലപ്പോഴും വെല്ലുവിളിച്ചതും VS തന്നെ. ഇടതിൻ്റെ അഴിമതികൾക്കെതിരെയും നിലപാടുകൾക്കെതിരെയും പലപ്പോഴും പരസ്യമായി തന്നെ രംഗത്തെത്തിയത് പിണറായിയെ വെള്ളം കുടിപ്പിച്ചിരുന്നു. VSനെ ഒതുക്കാൻ പഠിച്ച പണി 18 പയറ്റിയവരാണ് ഇപ്പോൾ VSനെ ഒപ്പം നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് വാദിക്കുന്നത്. VSനെ ഒതുക്കുകയും വേണം, എന്നാൽ അത് ചർച്ചയാകാനും പാടില്ല. ഒടുവിൽ കണ്ടെത്തിയ മാർഗമാണ് VSന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക. എന്നാൽ അതും പരിഹാസത്തിന് വഴിവെച്ചിരുന്നു. VSനെ ഒതുക്കാനുള്ള പുതിയ അടവാണിതെന്ന് പച്ചയ്ക്ക് തന്നെ പലരും പറഞ്ഞു. VSന്റെ ആരോഗ്യകാര്യത്തിൽ പാർട്ടിക്ക് എന്താ പ്രത്യേക ശ്രദ്ധയെന്ന പരിഹാസവും ഉയർന്നു. എങ്കിലും VS മതികെട്ടാൻമല, മൂന്നാർ, അട്ടപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ആരോപണം വന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയങ്ങളിൽ ഉഴിച്ചിൽ, തിരുമൽ ഇവയിലേതെങ്കിലും ഒന്ന് ഏർപ്പാടാക്കി മാക്സിമം VS സഭയിൽ എത്താതെ നോക്കുക തുടങ്ങിയ അടവുകൾ പിണറായി പയറ്റുക, അല്ലെങ്കിലത് പാരയാകുമെന്നുവരെ ഒരിടയ്ക്ക് പരിഹാസം ഉയർന്നിരുന്നു. ഒടുവിൽ VSനെ ഒതുക്കിയിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ VSനെ ഇരുത്താനായി ഉണ്ടാക്കിയെടുത്ത ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വരെ വിവാദമായി. ഭരണപരിഷ്കാര കമ്മീഷൻ സ്ഥാനം കൊടുത്തെങ്കിലും അവിടെയും VSന് ചെയ്യാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ചരിത്രമൊക്കെ കേരളത്തിൽ ആരും മറന്നിട്ടില്ലെന്ന് കോടിയേരിയും പിണറായിയുമൊക്കെ ഓർക്കുന്നത് നന്ന്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.